ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. ഇടക്കാലം വെച്ച് ജില്ലയിൽ ശക്തമായ കഞ്ചാവ് മാഫിയക്കെതിരെ അധികൃതർ നടപടികൾ ആരംഭിച്ചു. രണ്ടാഴ്ചക്കിടെ 6 പേരെയാണ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി കഞ്ചാവ് സഹിതം അറസ്റ്റ് ചെയ്തത്. ഇതിൽ മുഖ്യ കണ്ണികളും ഉൾപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കള്ളക്കണക്കുകൾ നിരത്തി വിദേശ വിമാനങ്ങളെ കരിപ്പൂരിൽ നിന്നും അകറ്റാൻ ഉദ്യോഗസ്ഥ ലോബികൾ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി എം കെ മുനീർ. കോഴിക്കോട് വിമാനത്താവളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ധർണ. വിവിധ ആവശ്യങ്ങൾക്കായി കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ നേതൃത്വത്തിന്റെ കളക്ട്രേറ്റ് മാർച്ച്. രാജ്യത്തെ എല്ലാ മേഖലകളും പ്രതിസന്ധി നേരിടുമ്പോൾ കോർപ്പറേറ്റ് ശക്തികൾ തടിച്ചുകൊടുക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. വാർത്തകൾ വിശദമായി. കള്ളക്കണക്കുകൾ നിരത്തി വിദേശ വിമാനങ്ങളെ കരിപ്പൂരിൽ നിന്നും അകറ്റി നിർത്താനാണ് ഉദ്യോഗസ്ഥ ലോബികൾ ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം കെ മുനീർ. കോഴിക്കോട് വിമാനത്താവളത്തോടുള്ള അവഗണനയ്ക്കെതിരെ മലബാർ ചേംബറും കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റിയും സംയുക്തമായി കോഴിക്കോട് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ ഇറങ്ങാനുള്ള അനുമതി ഇല്ലാതാക്കുകയും ഹജ്ജ് യാത്രികരെ പോലും ബുദ്ധിമുട്ടിലാക്കിയുമാണ് വ്യോമയാന മന്ത്രാലയം കരിപ്പൂർ വിമാനത്താവളത്തെ അവഗണിക്കുന്നത്. നേരത്തെ വിമാനത്താവള നവീകരണത്തിന്റെ പേരിലായിരുന്നു 6 കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഇതിനിടെ റൺവേ നവീകരണം പൂർത്തിയാക്കിയെങ്കിലും നിരോധനം മാറ്റാൻ വ്യോമയാന മന്ത്രാലയം തയ്യാറായില്ല. ഇതേക്കുറിച്ച് വിവിധ സംഘടനകൾ നടത്തിയ അന്വേഷണത്തിലാണ് കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് സ്ഥിരം നിരോധനം ഏർപ്പെടുത്താൻ മന്ത്രാലയം തീരുമാനിച്ചത് പുറത്തറിയുന്നത്. ഇതോടെയാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി മലബാർ ചേംബറും കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റിയും സംയുക്തമായി കോഴിക്കോട് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മന്ത്രി എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. കള്ളക്കണക്കുകൾ നിരത്തി വിദേശ വിമാനങ്ങളെ കരിപ്പൂരിൽ നിന്നും അകറ്റി നിർത്താനാണ് ഉദ്യോഗസ്ഥ ലോബികൾ ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആരോപിച്ചു. എന്നാൽ ഈ എയർപോർട്ടിന് വേണ്ടി പടപൊരുതിയ ഒരു സമൂഹം ഈ കോഴിക്കോട്ടുണ്ട് എന്ന കാര്യം ഇവർ വിസ്മരിക്കേണ്ട. അവസാന ശ്വാസം വരെ പോരാടി ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നവരെ താക്കീത് ചെയ്യാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുക. ഇതിൽ ഉദ്യോഗസ്ഥ ലോബികളുമുണ്ട്. മലബാർ ചേംബർ പ്രസിഡന്റ് പി വി ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. ഡി സി സി പ്രസിഡന്റ് കെ സി അബു, അഡ്വക്കേറ്റ് എം രാജൻ, പി എം എ സലാം, ടി പി ദാസൻ, അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, സി എ സി മോഹനൻ തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് എം എം കെ സിദ്ദിഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം എം കെ സിദ്ദിഖ് മാർച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാചക തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, മായം കലർന്ന ഭക്ഷണ സാധനങ്ങൾ നിരോധിക്കുക, പാചക തൊഴിലാളികളെ പരമ്പരാഗത തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മാർച്ചിൽ ഉന്നയിച്ചത്. ജില്ലാ പ്രസിഡന്റ് റഫീഖ് കൊയിലാണ്ടി, സംസ്ഥാന സെക്രട്ടറി മുജീബ് പാലക്കൽ, കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് സമദ്, ജില്ലാ പ്രസിഡന്റ് റഫീഖ് മുത്താമ്പി, ബഷീർ കല്യാശ്ശേരി, ടി പി നാരായണൻ തുടങ്ങിയവരാണ് മാർച്ചിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
രാജ്യത്തെ എല്ലാ മേഖലകളും പ്രതിസന്ധികൾ നേരിടുമ്പോൾ കോർപ്പറേറ്റ് ന്യൂനപക്ഷ മുതലാളിത്ത ശക്തികൾ തടിച്ചു കൊഴുക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എല്ലാ മേഖലകളും പ്രതിസന്ധികൾ നേരിടുമ്പോൾ കോർപ്പറേറ്റ് ന്യൂനപക്ഷ മുതലാളിത്ത ശക്തികൾ തടിച്ചുകൊഴുക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആരോപിച്ചു. അപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപക്ഷെ വാദരോഗം പിടിപെടാവുന്ന രീതിയിലുള്ള വിഷയങ്ങൾ മൂർത്തമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെയാകുമ്പോൾ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികൾ തടിച്ചു കൊഴുക്കുന്നു. ഈ വർഷവും കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ 500,000,000,000 രൂപയാണ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സൗജന്യം അനുവദിക്കുന്നത്. അതേ ജനങ്ങൾക്ക് എല്ലാ ചരക്കിന്റെ മേലെയും നികുതി വർദ്ധിപ്പിക്കുകയാണ്. ആ നികുതി വർദ്ധിക്കുമ്പോൾ അത് തിരിച്ചു വരുന്നത് നമ്മുടെ ഒക്കെ തലയിലേക്കാണ്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം എം കൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി എൻ വി സുകുമാരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സത്യകുമാർ വരവ് ചെലവ് കണക്കും ജോയിന്റ് സെക്രട്ടറി എ കെ ബാബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ചയും പുതിയ കമ്മിറ്റി രൂപീകരണവും നടന്നു. സ്വാഗത സംഘം ചെയർമാൻ കെ ഗിരീഷ്, ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ മന്നത്ത് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിന്റെയും വിക്യാൻ പ്രസാറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശാസ്ത്ര സിനിമാ നിർമ്മാണ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ശാസ്ത്ര എഴുത്തുകാരൻ ഡോക്ടർ ജീവൻ ജോബ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സിനിമകളുടെ സാധ്യതകളെക്കുറിച്ചും നിർമ്മാണ ഘട്ടങ്ങളെക്കുറിച്ചും കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിന്റെയും വിക്യാൻ പ്രസാറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. നിമിഷ് കപൂർ, ഡോക്ടർ ടി വി വെങ്കടേശ്വർ, ജി ബിജു മോഹൻ, സീമ മുരളീധര തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശാസ്ത്ര സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. തുടർന്ന് വിവിധ അവാർഡുകൾ നേടിയ ശാസ്ത്ര സിനിമകളുടെ പ്രദർശനവും നടന്നു. ശാസ്ത്ര എഴുത്തുകാരൻ ഡോക്ടർ ജീവൻ ജോബ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശാസ്ത്ര ഗവേഷകരും വിദ്യാർത്ഥികളുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം പ്രതിനിധി സുനിൽ കെ എം അധ്യക്ഷനായ ചടങ്ങിൽ മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ ജോസഫ് ആന്റണി മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 8 kg കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ഇടുക്കി സ്വദേശി കൃഷ്ണൻ, തമിഴ്നാട് സ്വദേശി ഈശ്വരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇടനിലക്കാരെ കാത്തു നിൽക്കുമ്പോഴാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. 8 kg കഞ്ചാവുമായി 2 പേർ പോലീസ് പിടിയിലായി. കൊയിലാണ്ടി ടൌണിലും പരിസരങ്ങളിലും കോളേജ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യം വെച്ച് വിതരണത്തിനായി കൊണ്ടുവന്ന 8 kg കഞ്ചാവാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി സിഐ ഹരിദാസ്, എസ്ഐ നിപുൺ ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇടുക്കി ജില്ലയിലെ ചെറുതോണി സ്വദേശി ഇല്ലത്തപറമ്പിൽ വീട്ടിൽ കൃഷ്ണൻ, തമിഴ്നാട് തേനി സ്വദേശി ഈശ്വർ എന്നിവരാണ് പിടിയിലായത്. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് 4 ബാഗുകളിലെ 8 kg കഞ്ചാവുമായി ഇടനിലക്കാരെ കാത്തുനിൽക്കുമ്പോൾ പോലീസിന്റെ പിടിയിലാകുന്നത്. കൃഷ്ണൻ കഴിഞ്ഞ 40 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നയാളും നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയുമാണ്. പിടിയിലായ ഈശ്വർ ഇയാളുടെ സഹായിയും ദിവസം 2,000 രൂപ കൂലി വാങ്ങുന്നയാളുമാണ്. SDPFS നിയമപ്രകാരം കൊയിലാണ്ടി തഹസിൽദാർ ടി സോമനാഥിന്റെ സാന്നിധ്യത്തിൽ പ്രതികളിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തതായി മാസ്റ്റർ തയ്യാറാക്കി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദിവസങ്ങളായി കൊയിലാണ്ടി കേന്ദ്രീകരിച്ചുള്ള ഇവരുടെ നീക്കങ്ങൾ ഷാഡോ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇടനിലക്കാരെ കാത്തു നിൽക്കുന്ന സമയത്താണ് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചെല്ലുകയും ഇവരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തത്. NDPS നിയമപ്രകാരമുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കേസ് എടുക്കുകയും. നാർക്കോട്ടിക് വിഭാഗത്തിന്റെ ചുമതലയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പി ജേസൺ കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ CI ആർ ഹരിദാസ്, SI നിപുൺ ശങ്കർ, SPOമാരായ MP ശ്യാം, PP മോഹനകൃഷ്ണൻ, സന്തോഷ് മമ്പാട്ടിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Forever world's finest gold. You will never
be far like stars on the night sky, raining deep in my heart. ബോബി ജെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും കൈത്തറി കരകൗശല പ്രദർശന വിപണന മേള, നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും വരും. ഈ സ്വപ്ന നഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. When the eyes are set on, don't settle for anything less. I'm not the star. She is. My bridal diamond from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. ജെ ഡി ടി ഇസ്ലാം ഓർഫണേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര വിദ്യാഭ്യാസ മേള ജെ ഡി ടി ഗ്ലോബൽ എഡ്യു കണക്ട് 2016 April 10 മുതൽ ജെ ഡി ടി ക്യാമ്പസിൽ നടക്കും. 300 സ്റ്റാളുകളിലായി വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് മേള. ജെ ഡി ടി ഗ്ലോബൽ എഡ്യു കണക്ട് 2016 എന്ന പേരിൽ വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം രാജ്യാന്തര വിദ്യാഭ്യാസ മേള സംഘടിപ്പിക്കുന്നു. USA, UK, കുവൈത്ത്, നെതർലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ എംബസികൾ സംബന്ധിക്കുന്ന മേള 300 സ്റ്റാളുകളിലായി April 10 മുതൽ 14 വരെ ജെ ഡി ടി ക്യാമ്പസിലാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന മേള കേരളത്തിൽ ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തേതാണെന്ന് സംഘാടകർ അറിയിച്ചു. ദേശീയ അന്തർദേശീയ രംഗത്ത് പ്രസിദ്ധരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സാംസ്കാരിക നായകന്മാരും സംബന്ധിക്കുന്ന വിവിധ സെഷനുകളിൽ കാലികവും ഗവേഷണാത്മകവുമായ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കി സെമിനാറുകൾ നടക്കും. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന പ്രസാധകരുടെ വിപുലമായ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയുടെ മറ്റൊരു സവിശേഷതയാണ്. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കായി സപ്തദിന നൈപുണ്യ വികസന ക്യാമ്പും കേരളത്തിലെ വിവിധ CBSE സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി റെസിഡൻഷ്യൽ ക്യാമ്പും മേളയോടനുബന്ധിച്ച് നടക്കും. ജെ ഡി ടിയും കോസ്മോ സ്പോർട്സും ചേർന്ന് 2 അനാഥ വിദ്യാർത്ഥികൾക്കായി മേളയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകും. 10:30 മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. സൗജന്യമാണ്. ഖവാലി, ഗസൽ, മാപ്പിളപ്പാട്ട് തുടങ്ങിയ സാംസ്കാരിക കലാസംഗമങ്ങളും വൈകുന്നേരങ്ങളിൽ നടക്കുമെന്നും സാരഥികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കുറ്റ്യാടി ഇറിഗേഷൻ കനാൽ അടിയന്തരമായി തുറക്കുക, പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM രംഗത്ത്. കോഴിക്കോട് നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പരാതികൾ നൽകി കാത്തിരുന്നിട്ടും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് CPIM നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കുറ്റ്യാടി ഇറിഗേഷൻ കനാൽ അടിയന്തരമായി തുറക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടന്ന മാർച്ച് പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയങ്ങാടി, ഫീൽഡ് ബോത്തി, വേങ്ങേരി, കരുവിശ്ശേരി, കൂണ്ടുപറമ്പ് എന്നീ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രദേശത്തെ 100 കുടുംബങ്ങൾ കുടിവെള്ളത്തിന് കിണറുകളെയാണ് ആശ്രയിക്കുന്നത്. വേനൽക്കാലത്ത് കനാലിലൂടെ വെള്ളം തുറന്നുവിടുന്നതുകൊണ്ടും കുടിവെള്ളക്ഷാമം പ്രദേശത്തുകാരെ ബാധിക്കാറില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം കനാലിലൂടെ വെള്ളം തുറന്നുവിടുന്നതിൽ അധികൃതർ നിസ്സംഗത കാണിക്കുകയും ഇതുമൂലം ജനങ്ങൾ കുടിവെള്ളം തേടി അലയേണ്ട അവസ്ഥയുമുണ്ടായി. കുടിവെള്ളത്തിനും കാർഷിക മേഖലയ്ക്കും ഉൾപ്പെടെ ജനങ്ങൾ ആശ്രയിക്കുന്ന കനാൽ തുറന്നുവിടണമെന്നും കനാൽ ഭിത്തി തകർന്ന സംഭവത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും CITU ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ പറയുന്നു. പൂളക്കടവ് പാലത്തിനടുത്ത് നിന്ന് ദീർഘദൂരത്തിൽ കനാൽ ഭിത്തി തകർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതും പ്രദേശത്തുകാരുടെ കുടിവെള്ളം മുട്ടിച്ചു. ഇനിയും അനാസ്ഥ തുടർന്നാൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറയുന്നു. പൂളക്കടവ് പാലത്തിനടുത്ത് കനാൽ ഭിത്തി തകർന്ന പ്രവൃത്തി പൂർത്തീകരിച്ച് കനാലിലെ മണ്ണ് നീക്കം ചെയ്ത് വെള്ളം തുറന്നുവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ള പ്രശ്നത്തിന് കലക്ടർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. കലക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിന് ലക്ഷ്മണൻ, ജാനമ്മ കുഞ്ഞുണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജനാധിപത്യത്തിന് മേൽ ഏകാധിപത്യം ചമഞ്ഞുകൊണ്ട് ശബ്ദിക്കുവാൻ വരുന്നവരെ അതിന് അനുവദിക്കില്ലെന്നും സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നവർക്ക് മറുപടി നൽകുമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ കക്കോടി. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ.
ഹൈദരാബാദ് വാസിറ്റിയിലെ സംഘ് പോലീസ് നിരനായട്ട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം വെൽഫെയർ പാർട്ടി സംസ്ഥാന സമിതി അംഗം പി സി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. അനീതികൾക്കെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മർദ്ദിച്ച് ജയിലിലടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്ത് സ്വൈര്യവിഹാരം നടത്തുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ മൌനം പാലിക്കുന്നത് രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂസിന്റെ മാതാവും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ സുബൈദ കക്കുടി സംസാരിച്ചു. ജനാധിപത്യത്തിന്റെ മേലിൽ ഏകാധിപത്യം ചമഞ്ഞുകൊണ്ട് ശബ്ദിക്കാൻ ആരും ഇങ്ങോട്ട് വരരുത്. ശബ്ദിക്കുന്നവൻ ഒരു പക്ഷക്കാരനായാൽ അവനെ ഇന്ന സമുദായത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് അരകുമാറ്റിക്കൊണ്ട് സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് കുപ്പിയിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വെള്ള കതറുമിട്ട് നടക്കുന്ന ഏമാന്മാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ചോദിച്ചു വരുന്ന അമ്മയെന്നും ഉമ്മയെന്നും അച്ചായെന്നും വിളിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മക്കൾ ജയിലറകളിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാന്യമായി വോട്ട് വാങ്ങി. എ പി വേലായുധൻ അധ്യക്ഷനായിരുന്നു. എഫ് എം അബ്ദുള്ള സ്വാഗതവും ഒ വി ആബിദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.